ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ, ഫഹദ് ഫാസിൽ ഒന്നിക്കുമ്പോൾ ഒരു വേറിട്ട സിനിമ തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു സിനിമ തന്നെയാണോ ജോജി എന്ന സിനിമ തന്നിരിക്കുന്നതെന്നാണ് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നതും. സിനിമ കണ്ടവർക്ക് അത് മനസ്സിലായി കാണും. ജോജി ഒരു വേറിട്ട കൊച്ചു ചിത്രമാണ്. ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയ കഥ പറയുന്ന ഇവരുടെ വേറിട്ട ഒരു ചിത്രം. മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമ ഒരു സിനിമാറ്റിക് സ്റ്റൈലൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വന്ന തൊണ്ടിമുതലും ദൃക്സാക്ഷിയും കുറച്ചുകൂടെ റിയാലിറ്റിയിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇപ്പോൾ ജോജിയിലെത്തിയപ്പോൾ ഒരു പക്ക റിയാലിറ്റി സിനിമ എന്നൊക്കെ പറയാം. ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നടക്കുന്ന ചിത്രം, അത് വേറെ ഇങ്ങോട്ടും സഞ്ചരിക്കുന്നില്ല. ആ ഒരു കുടുംബത്തിന്റെ കഥയാണ് പറയുന്നത്. അതിനൊപ്പം ജോജിയെ എത്തിയ ഫഹദ് ഫാസിൽ നമ്മളെ ഒരു തരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണെടുക്കാൻ സമ്മതിച്ചില്ല എന്നതാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തും ജോജി എന്ന സിനിമ. എനിക്ക് തോന്നുന്നു ഫഹദ് ഫാസിലിന്റെ അഭിനയം കൊണ്ട് തന്നെയാണ് നമ്മളെ അവിടെ ഇരുത്തിയത് എന്ന്. സിനിമയുടെ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴേക്കും ചെറിയൊരു കല്ലുകടി തോന്നിയെങ്കിലും ടെയിലെൻഡിലേക്ക് ജോജി എത്തിയപ്പോൾ നമ്മുടെ ഫേസിൽ ഉണ്ടായ ഒരു എക്സ്പ്രഷൻ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ജോജി ഇതെന്താണ് എന്നൊരു അതിശയമാണ് ഉണ്ടായത്. ഇനി എന്താകും എന്നതും. ദിലീഷ് പോത്തൻ എന്ന സംവിധാനത്തിന്റെ ചില പൊടിക്കൈകളൊക്കെ ജോജിയിലുണ്ട്. ആദ്യം സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ ഒരു ഫാമിലി ഡ്രാമ ആയിരിക്കുമെന്നാണ് എല്ലാവരും കരുതുക. പക്ഷേ സിനിമയുടെ മൂഡ് മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. സംഭവം സിനിമയുടെ കളി തന്നെ മാറി. ഒരു കൊച്ചു ചിത്രം എന്ന് തന്നെ പറയാം. സിനിമയുടെ സഞ്ചാരവും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഫഹദ് ഫാസിൽ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. ഫഹദ് ഫാസിലിനൊപ്പം ഞെട്ടിപ്പിച്ചത് ജോമോനായെത്തിയ ബാബുരാജ് ആയിരുന്നു. ഒരു ഫാമിലി ഡ്രാമ എന്ന് തോന്നിപ്പിക്കുമെങ്കിലും സിനിമയുടെ തുടക്കത്തിൽ എഴുതിയിരുന്നു ഷേക്സ്പിയറിന്റെ മാക്ബത്തിൽ നിന്നും ഇൻസ്പയർഡ് ആണ് സിനിമ എന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കുന്നതല്ല സിനിമയെന്ന് വ്യക്തവുമാണ്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ജോജി എന്ന സിനിമ നമുക്ക് തരാൻ പോകുന്നത് എന്താണെന്ന്. ഒരു മസ്റ്റ് വാച്ച് എന്ന് പറയുന്നില്ല, പക്ഷേ കണ്ടിരിക്കണം. ശ്യാം പുഷ്കരൻ എഴുത്തുകാരനിൽ കവിഞ്ഞ് മജീഷ്യൻ എന്ന് വിളിക്കേണ്ടി വരും. ഓരോ എഴുത്തിന് പിന്നിലും ഒളിച്ചു വെക്കുന്ന മാജിക്, മുൻപുജയത്തിൽ നിന്നും ഒട്ടും പിന്നോട്ടിൽ നിന്ന് അടിവരയിടുന്ന കഥാപാത്ര സൃഷ്ടികൾ, കഥാഗതികൾ, സംഭാഷണ ശകലങ്ങൾ, ഡീറ്റെയിലിംഗ്, അയാൾ എഴുതി വെച്ചത് എല്ലാ അർത്ഥത്തിലും അതിന്റെ മുകളിലെത്തിക്കാൻ ദിലീഷ് പോത്തൻ പിന്നെ ഫഹദ് ഫാസിൽ എന്നിവർ ചേരുമ്പോൾ അവിടെ ഒരു വിസ്മയമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടെ നല്ല BGM കൂടെ വന്നപ്പോൾ ജോജി നമ്മളെ പിടിച്ചിരുത്തും.